എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ്. ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലെ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഈ കടലക്കറി വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ, ഈ സ്പെഷ്യൽ കടൽ ഒരു കടലക്കറിയാണത്. കുറച്ച് ഗ്രീൻ പീസ് ഇടുന്നുണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റും, ചപ്പാത്തിക്കും ഒക്കെ എല്ലാറ്റിനും കൂടി പറ്റിയൊരു കറിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ, കുറച്ച് ഗ്രീൻ പീസും കടലി കറിക്കടലയും കൂടി, വെള്ളക്കടലയാണ് ഞാൻ എടുത്തണത്. ചുവന്ന കടലയായാലും കുഴപ്പമില്ല, അതൊരു 5-6 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം ലേശം ഒരു ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 തക്കാളി, 2 വലിയ ഉള്ളി, സവാള, 1 വലിയ ടേബിൾ സ്പൂണ് തേങ്ങ ചരവിയത്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളെ കൊണ്ട് നമുക്ക് ഈ കടലക്കറി സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആ കടല ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഈ തക്കാളി ഉള്ളി ഒന്ന് മുറിച്ചെടുക്കും വേണം, അത് ചെയ്തിട്ട് വരാം. ഇപ്പോൾ കുക്കറിൽ കടല വേവിക്കാറുണ്ട്. കടല വേവുമ്പോഴേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ നാളികേരം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വെളുത്തുള്ളി അതിലിടാം. പിന്നെ നമുക്ക് ഈ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിലേക്കിടാം. പിന്നെ ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കറിവേപ്പില ഒന്ന് അതും ഇടാം. ഇതേപോലെ കറിവേപ്പില കുറച്ച് അധികമായത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. ഇനി നമുക്ക് ഈ മല്ലിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ മുളക് പൊടി ഇടാം. ഈ ജീരകവും അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളകും ഇടാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ആദ്യം വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കുക, പിന്നെ വേണമെങ്കിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇപ്പോൾ നമ്മളൊരു ചീനച്ചട്ടിയോ പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ 1 സ്പൂണ് കടുകിട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടണം. നമ്മളത് എല്ലാം കൂടി ഇതേപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സി ജാറിൽ. ഈ കടല നമ്മൾ കുതിരാൻ 5-6 മണിക്കൂറെങ്കിൽ കുതിർത്തി വയ്ക്കണം. അപ്പോളത് 1-2 വിസിലുകൊണ്ട് വേഗം വെന്ത് കിട്ടും. ഞാനിപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. ഗ്രീൻ പീസ് നിർബന്ധമില്ല, കടല മാത്രമായാലും മതി. ഇപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരവയിലേക്ക് ഇട്ട് കൊടുക്കാം. മൂവനിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിടിയും തക്കാളിയുടെയും ഒക്കെ പച്ചമണം, പൂവോളം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം. 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. അതിലാണ് അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ കിടക്കുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റി വരട്ടെ.
അപ്പോൾ ഈ കടല നല്ലപോലെ വെന്തിട്ടുണ്ട്. പാകത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ മൂന്നോ നാലോ വിസലേ വേണ്ടു. ഇത് ഞാൻ ഒരു അഞ്ചാറ് മണി വേറെ എടുത്തിട്ടുണ്ട് കടല. അത് നമുക്ക് അതിൽ അരച്ച് ആ മിക്സി ജാറിൽ തന്നെ അരച്ചെടുക്കണം. അതിലൊഴിക്കാൻ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് അരക്കണം. അത് നിർബന്ധമില്ല, കൊഴുപ്പ് വേണം എന്നുള്ളവർക്ക് മതി. ഇപ്പം ഈ നമ്മൾ ഈ വഴറ്റാൻ വെച്ച ഉള്ളിയും തക്കാളിയും മസാലകളെല്ലാം ചേർത്ത് വരട്ടാൻ വെച്ചത് ഇതേപോലെ നല്ല പോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ വിട്ടിട്ട് എടുക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഒരു മൂന്നാല് മിനിറ്റ് ഞാനിത് വഴറ്റി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വഴറ്റി എടുക്കണം. ഇനി നമുക്ക് ഈ മിക്സി ജാറിലെ കടല അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കടലയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. ഇപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പേ വേണ്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണ് കൊഴുപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി അത് നല്ല പോലെ ഒന്ന് തിളച്ചു വരണം. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ഇത് ഒഴിച്ച് തിളപ്പിക്കാം. ഈ കുക്കറിൽ ഇതിൽ ഈ മസാലയൊക്കെ കൂടി ഈ കടലയിൽ ഒഴിക്കാം. എന്നാലും നമുക്കൊരു ഇളക്കാനൊരു സൗകര്യമുള്ളൂ. കണ്ടോ, ഇതേപോലെ തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാ പലഹാരങ്ങൾക്കും ഇത് പറ്റും. ഇനി അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒരു പൊട്ട് വേണമെങ്കിൽ ശർക്കര കൂടി ഇടാം. അത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അതിൽ ഒരു പൊട്ട് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് എല്ലാതും ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അത്. അത് ആവശ്യമില്ലാത്തവരും ഇടണ്ട കേട്ടോ, അത് ഓപ്ഷനിലാണേ. കണ്ടോ, നമ്മളുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രത്യേക ഒരു സ്വാദാണത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അത്രയ്ക്ക് സ്വാദായിരിക്കും ഇത്. നമ്മൾ സാധാരണ വെക്കണ പോലെയല്ല അത്, ഒന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് വെക്കണം. കണ്ടോ, ഇപ്പം നമ്മളുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണത് ഉണ്ടാക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ലിയുടെ കൂടിയും ദോശയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കറിക്കാൻ നല്ല രസമായിരിക്കും. കണ്ടോ, കണ്ടാൽ തന്നെ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഇനി ഇതെങ്ങനെ കഴിക്കുക വേണ്ടു, നിങ്ങൾ ഉണ്ടാക്കി നോക്കി, ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.